ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ കിരീടമായ ഭാരതാമ്പയുടെ തിലകക്കുറിയായ കാശ്മീരിൽ ജീവത്യാഗം ചെയ്ത അഭിമാനികളായിട്ടുള്ള ഭാരത ജവാൻമാരുടെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ശത്രുവിനെതിരെ നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ജവാന്മാരുടെ ത്യാഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അഭിമാന ഭൂമിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഒരു ചരിത്ര ദിനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ജമ്മു കാശ്മീരിനെ പിന്നോട്ടടിച്ച സാമ്പത്തികമായിക്കോട്ടെ സാമൂഹികമായ മേഖലകളിലായിക്കോട്ടെ ജമ്മു കാശ്മീരിനെ പിന്നോട്ടടിച്ച ആർട്ടിക്കിൾ ത്രീ എന്ന ആ ഒരു നിയമം റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ജമ്മു കാശ്മീരിലെ സാധാരണ ജനം സ്വീകരിച്ചത് അതിനുശേഷം ഏകദേശം അഞ്ച് വർഷത്തോളം ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ആകുമ്പോൾ ആ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന ആ നിയമം റദ്ദാക്കിയിട്ട് അഞ്ച് വർഷമാകുന്നു അതിനുശേഷം ജമ്മു കാശ്മീരിലുണ്ടായ വികസനം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒരു വളർച്ചയാണ് വികസനവുമായി ബന്ധപ്പെട്ട് കാശ്മീരിനുണ്ടായത് ടൂറിസം മേഖലയായിക്കോട്ടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട മേഖലയായിക്കോട്ടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലായിക്കോട്ടെ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ സംഭവിച്ചു ഒപ്പം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ രീതിയിലുള്ള ഒരു കുറവ് ജമ്മു കാശ്മീരിൽ നമുക്ക് കാണാൻ സാധിച്ചു ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ ജമ്മു കാശ്മീർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജൂൺ മാസം മുതൽ നാം നോക്കുമ്പോൾ ചില അശുഭകരമായിട്ടുള്ള ചില വാർത്തകളാണ് ജമ്മു കാശ്മീരിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഭീകരാക്രമണങ്ങളുടെ കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ ഒരു വർധനവ് അവിടെ രേഖപ്പെടുത്തുന്നു നമുക്കറിയാം ഏർ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ജൂൺ മാസം ഒൻപതാം തീയതി തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒൻപതോളം പേരാണ് മരണമടഞ്ഞത് ഏറ്റവും ഒടുവിൽ ഈ മാസം കത്വയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നമ്മുടെ അഞ്ച് ധീര ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത് കാശ്മീർ കലാപ കലുഷിതമാക്കേണ്ടത് ആരുടെ അജണ്ടയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭീകരാക്രമണങ്ങൾ കാശ്മീരിൽ വർധിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് ആർട്ടിക്കിൾ ത്രീ റദ്ദാക്കിയത് കാശ്മീരിൽ സൃഷ്ടിച്ച പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ സണ്ണി പ്രത്യേകിച്ച് ഒരു ഒരു ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാശ്മീർ കടന്നുപോയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒപ്പം തന്നെ അതിനെ അനുബന്ധമായിട്ടുള്ള ആർട്ടിക്കൾ തേർട്ടി ഫൈവ് എ ഈ ആർട്ടിക്കിള് ഈ കേന്ദ്ര സർക്കാർ വളരെ ചടുലമായിട്ടുള്ള നീക്കം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അത് റദ്ദാക്കിയത് അതിന് പിന്നിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവിടെ ഒരു ഗവർണർ ഭരണം ഗവർണർ ഭരണം വരുന്നു രാഷ്ട്രപതി ഭരണം വരുന്നു അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ അതിനുശേഷം ഏഹ് കാശ്മീരിൽ ഉണ്ടായ വികസനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ കാശ്മീർ സഞ്ചരിച്ച വർഷങ്ങളിലൂടെയാണ് നാം കടന്നു പോയത് കഴിഞ്ഞ വർഷം ഏകദേശം രണ്ട് കോടിയിലധികം വിനോദസഞ്ചാരികളാണ് കാശ്മീർ സന്ദർശിച്ചത് ഒപ്പം തന്നെ ചില വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കണക്ക് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീരിലുണ്ടായ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു തോത് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏകദേശം പതിനാലായിരം കോടി രൂപയോളമായിരുന്നു എന്നാൽ ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ ഉണ്ടായ സുഗമമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഫലമായ ഏകദേശം എൺപതിനായിരം കോടി രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആണ് കാശ്മീരിൽ മാത്രം ഉണ്ടായത് അങ്ങനെ സുഗമമായ കാര്യങ്ങൾ പോകുന്നു പ്രത്യേകിച്ച് കാശ്മീർ താഴ്വര ഒരു ശാന്തതയിലേക്ക് പോകുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി നടന്ന ലോക്സഭാ ഇലക്ഷനിൽ അത് ലോകം ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് ലോകം നോക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഈ കാശ്മീർ താഴ്വരയിലെ ശ്രീനഗർ അനന്ത്നാഗ് ബാരാമുള്ള മേഖലകളിലൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ജനങ്ങൾ വലിയ രീതിയിൽ തങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഏഴു ലക്ഷത്തോളം ആളുകളാണ് അവരുടെ സംവിധാനാവകാശം വിനിയോഗിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് ഈ ശ്രീനഗറിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഗണ്യമായ രീതിയിൽ പോളിംഗ് വർത്തിക്കുന്നു അരത്നാഗിൽ കഴിഞ്ഞ തവണ എട്ട് ശതമാനമായിരുന്നു അത് അമ്പത് ശതമാനത്തിൽ മുകളിൽ പോകുന്നു ബാരാമുള്ള സമാനമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനങ്ങൾ വലിയ രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകും അത് ചിലരെ സ്വസ്ഥപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ലേ മാത്രമല്ല ഒരു നിയമസഭാ ഇലക്ഷനിലേക്കൊക്കെ കാശ്മീർ പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികളൊക്കെ ഭരണകൂടം തയ്യാറാക്കുന്ന ഈ ഒരു വേളയിൽ പ്രത്യേകിച്ച് ഈ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ജമ്മു മേഖല നേരത്തെ കാശ്മീർ ആയിരുന്നു അശാന്തം പക്ഷെ പിന്നീട് നാം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ജമ്മു മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് രജോരി പൂഞ്ചുമേഖലൊക്കെ കേന്ദ്രീകരിച്ച് ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നു മാത്രമല്ല സാധാരണക്കാരെ ഇവർ ടാർജറ്റ് ചെയ്യുന്നു അപ്പോൾ അതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട നമുക്ക് സംശയിക്കേണ്ടതല്ലേ അതായത് കാശ്മീർ അശാന്തമായി കാണണം എന്ന് സ്ഥിരം അശാന്തമായി കാണണം എന്ന് ചിലരുടെയൊക്കെ ഒരു മൂട സ്വപ്നമായി നമുക്ക് പറയാൻ സാധിക്കില്ലേ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് കേന്ദ്ര സർക്കാർ റദ്ദാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശരിവെക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ ജമ്മു കാശ്മീരിൽ ഒരു സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം ആഹ് ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഈ അടുത്ത നാളുകളിൽ ഇത്തരത്തിലുള്ള ഈ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ പൊതുവെ ഈ സാധാരണ ജനങ്ങൾ ഈ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായി ഈ ശ്രീ ജമ്മു കാശ്മീർ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ സമാധാനപരമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം ഒരു ജനതയാണ് അവിടെ ജമ്മു കാശ്മീരിലുള്ളത് അപ്പം അതുകൊണ്ടാകാം ഈ പാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ അവർ നന്നായി അതിനകത്ത് പങ്കാളി പങ്കാളികളായി അതോടൊപ്പം തന്നെ ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനകം ഈ വർഷം സെപ്റ്റംബർ മുപ്പതിനകം അവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു നടപടികളിലേക്ക് പോയിരിക്കുന്നു കേന്ദ്ര സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നു നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുന്നു അപ്പൊ അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര സമൂഹത്തിന്റെ മുമ്പാകെ പാകിസ്ഥാനും അവരെ അനുകൂലിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഈ ഇവിടെ ചോരപ്പുഴ ഒഴുക്കേണ്ടത് ഒരു ആവശ്യമാണ് അവിടെ കാരണം ഈ അശാന്തമാണ് ഈ ഈ ജമ്മു കാശ്മീർ ഇപ്പോഴും അശാന്തമാണ് എന്ന് രാജ്യാന്തര സമൂഹത്തിന്റെ മുമ്പാകെ ഉയർത്തി കാട്ടേണ്ടത് ഈ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ അവരെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന രഹസ്യമായും പരസ്യമായും പിന്തുണയ്ക്കുന്ന വലിയ തീവ്രവാദ സംഘടനകൾക്ക് അതൊരാവശ്യമാണ് ആ ഒരു ആവശ്യം മുൻനിർത്തി കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടു മാസമായി ഈ ഇത്ര ശക്തമായ ഒരു ആക്രമണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് ഏകദേശം അഞ്ച് തീവ്രവാദ ആക്രമണമാണ് നടന്നത് അവസാനം കത്വായിൽ നടന്നു അഞ്ച് ധീരജവാന്മാർക്ക് അവിടെ വീരമൃത്യു വരിക്കേണ്ടതായിട്ട് വന്നു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പൊ അവിടെ കാണുന്ന മറ്റൊരു പ്രവണത ഈ അവിടെ തദ്ദേശീയമായി അവിടെ പ്രാദേശികമായി നേരത്തെ ഒക്കെ പ്രാദേശിക മായിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്ക് പിന്തുണ ലഭിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു പിന്തുണ കുറഞ്ഞു വരുന്നതും അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം നൂറ്റി മുപ്പതോളം യുവാക്കൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഈ ഭീകരവാദ ഗ്രൂപ്പുകളിലേക്കും മാറിയിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ആകത്തേക്കും അതിൻ്റെ അംഗസംഖ്യ വളരെ കുറഞ്ഞ ഇരുപതൊക്കെ ആയി എന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് അപ്പം അവർക്ക് അവിടെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകൾക്ക് ജമ്മുവിലുള്ള ആ പിന്തുണ കുറഞ്ഞു വരുന്നതും അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര സമൂഹത്തിൻ്റെ മുമ്പാകെ ഇന്ത്യ ഈ അല്ലെങ്കിൽ ഇന്ത്യ അവകാശപ്പെടുന്ന അവിടെ സമാധാനം അവിടെ പുനസ്ഥാപിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ടതും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചോരക്കളം ഒഴുക്കേണ്ടതും ഈ ഭീര ഈ ഭീകര സംഘടനകൾക്ക് ആവശ്യമാണ് അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ അടുത്ത നാളുകൾ അവർ അവരുടെ ഒരു വലിയ ഒരു ആക്രമണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാസ്തവമാണ് ഏതായാലും മുന്നൂറ്റി ഏഴ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടുകൂടി കാശ്മീരിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു അടിസ്ഥാനപരമായ വികസനങ്ങൾ നടക്കുന്നു അതിലേക്ക് എല്ലാം ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പിന്തുണ ലഭിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളികളാകുന്നു ഇതൊക്കെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതാകാം ഈ തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അത് വളരെ തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് നമുക്കറിയാ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടന്നു കാശ്മീരിൽ കാശ്മീരില് അതുകൊണ്ട് ഈ കത്വയിലെ നമ്മുടെ ധീര ജവാന്മാരുടെ വീരമൃത്യു വർദ്ധാവിലാകില്ല എന്ന് പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിർണായക മീറ്റിംഗ് ഒക്കെ ഡൽഹിയിൽ നടന്നു നമുക്ക് അതിന്റെ ഒരു തുടർ ഫലനമൊക്കെ നമുക്ക് കാണാം കാത്തിരുന്നു കാണാം ഒപ്പം തന്നെ റോബിൻ നമുക്കറിയാവുന്നത് പോലെ ഇപ്പം സണ്ണി സൂചിപ്പിച്ചതുപോലെ ഈ കാശ്മീര് അശാന്തമായി കാണുക എന്നത് ഈ പാകിസ്ഥാന്റെ അവരുടെ ഒരു അജണ്ടയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജൂൺ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാം തീയതിയാണ് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റത് അന്നാണ് ഇത്തരത്തിൽ ഈ തീർത്ഥാടകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് സമാനമായിട്ടുള്ള രീതിയിലുള്ള മറ്റൊരു ആക്രമണം രണ്ടായിരം മാർച്ചിൽ അമേ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിന് തലേ ദിവസം ഈ പറയുന്ന കാശ്മീരിൽ മുപ്പത്തി അഞ്ചോളം സിഖ് തീർത്ഥാടകർക്ക് നേരെ ഈ പാക് അനുകൂല തീവ്രവാദ ഗ്രൂപ്പുകൾ വെടിയുതിർത്ത അവരെ നിഷ്കരണം ഒന്നെടുക്കുന്നു അപ്പോൾ ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു പേര് ഇല്ലാതാക്കുക ഈ കാശ്മീരിനെ എപ്പോഴും ഒരു കലുഷിത വിഷയമാക്കി ഉയർത്തി കാണിക്കുക ആർട്ടികൾ ത്രീ സെവന്റി റദ്ദാക്കിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് സ്ഥാപിക്കുക എന്നതൊക്കെ ഇവരുടെ ഒരു ലക്ഷ്യം തന്നെയല്ല മാത്രമല്ല ലോക്സഭ ഇലക്ഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയി ജനങ്ങൾ വലിയ രീതിയിൽ അതൊക്കെ ഇവരെ ചോദിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കലുഷിതമാക്കാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കാശ്മീരാണെന്ന് വളരെ വ്യക്തമാണ് കാരണം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന യുദ്ധങ്ങളും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ കാശ്മീരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യക്ക് ഒരുപാട് അതിർത്തി മേഖലകളുണ്ട് പക്ഷേ അതിൽ നിന്ന് നിന്നെല്ലാം ഏറ്റവും വ്യത്യസ്തമായി കാശ്മീരിനെയാണ് എപ്പോഴും ഇന്ത്യക്കെതിരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇത് ഏതൊക്കെ ശക്തികൾ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ചൈന ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയുടെ ഇടപെടലുണ്ടായ തുർക്കി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളും ഈ കാശ്മീരിനെ ഒരു സംഭവമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ പല ഇന്റർനാഷണൽ ഫോറങ്ങളിലും കാശ്മീരിനെ ഇന്ത്യക്കെതിരെയുള്ള ആയുധമായിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞു അതിന്റെ കൂടെ തന്നെ പല രാജ്യങ്ങൾക്കും അതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഗിൽജിത് ബാൽറ്റിസ്ഥാൻ മേഖല എടുക്കാം അവിടെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ പതാക പിടിച്ച് അവിടുത്തെ ജനങ്ങൾ അവിടെ തെരുവിലിറങ്ങി ഇന്ത്യയോടൊപ്പം ചേരണം എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ശരിക്കും എക്കണോമി ഒരു മാറ്ററാണ് പാകിസ്ഥാൻ പിച്ചചട്ടിയുമായി നടക്കുകയാണ് എന്നിട്ടാണ് ഇതുപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്നു മറ്റൊരു കാര്യം കൂടിയുള്ളത് ഈ അടുത്ത കാലത്ത് ഈ ഭീകരർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചത് അമേരിക്കൻ നിർമ്മിത റൈഫിളുകളാണ് ഈ റൈഫിളുകൾ എവിടുന്നു വന്ന് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും റൈഫിളുകൾ ഇവിടെ ആക്രമണം നടത്തിയ ഭീകരവാദികളുടെ കയ്യിൽ എത്ര എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് വളരെ പ്ലാൻഡാണ് എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കയറി തീവ്രവാദികൾക്കെതിരെ അറ്റാക്ക് നടത്താൻ തുടങ്ങിയപ്പോൾ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു ഈ കാശ്മീരി ജമ്മു മേഖലകളിലേക്ക് അവരുടെ സ്ഥാനം മാറ്റി മറ്റൊരു കാര്യം കൂടി പ്രത്യേകിച്ച് ഈ രണ്ടാഴ്ചയ്ക്കകം ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു അഞ്ചാം വാർഷികത്തിലേക്കാണ് നാം കിടക്കാൻ പോകുന്നത് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പലപ്പോഴും നമ്മൾ ഈ കേരളത്തിലെ പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയത് വലിയൊരു അപരാധമായിട്ട് പലരും അത് ചിത്രീകരിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ഒരു അജണ്ട നമ്മളൊന്ന് പൊളിച്ചെടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്താണ് അത് ആക്ച്വലി കാശ്മീരിൽ എന്തൊക്കെ ദൂരവ്യാപകമായ ആണ് കൊണ്ടുവന്നത് നമുക്കറിയാം ആർട്ടിക്കൽ ത്രീ സെവന്റിക്ക് മുമ്പ് സ്വന്തമായ ഒരു ഭരണഘടനയുള്ള സ്വന്തമായിട്ട് ഒരു ഫ്ളാഗ് ഉള്ള സ്വന്തമായിട്ട് ഒരു ആന്തം പോലുള്ള അതെ 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 നിയമ സംവിധാനം പോലുള്ള ഒരു എന്താ പറയണ്ട ഒരു ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ രാജ്യത്തിനുള്ളിൽ ഒരു രാജ്യം പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എന്തെങ്കിലും ഒരു നിയമം അവിടെ നടപ്പാകണമെങ്കിൽ അവിടുത്തെ അംഗീകരിക്കണം മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരാൾക്ക് അവിടെ പോയി ഒരു ഭൂമി വാങ്ങാനോ അവിടെ വീട് വെച്ച് താമസിക്കുവാനോ ഒന്നും അവിടെ അധികാരം ില്ല ഒപ്പം തന്നെ ഈ പുറമേ നിന്നുള്ളവർക്ക് അവിടെ അവിടുത്തെ നിയമസഭാ ഇലക്ഷനിൽ അവിടെ വോട്ടവകാശമില്ല അവിടെ സ്ഥിരമായി താമസിക്കുന്നവർക്ക് പുറമേ നിന്നുള്ളവർക്ക് അവിടെ വോട്ടവകാശമില്ല മാത്രമല്ല അവിടുത്തെ സ്ത്രീകളൊക്കെ അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആയിക്കോട്ടെ അവർ ജമ്മു കാശ്മീരിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് വിവാഹം കഴിച്ചു പോയാൽ പിന്നെ അവരുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പുറമേ നിന്നുള്ളവർക്ക് കാശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥിതി വിശേഷം അപ്പോൾ ഇതൊക്കെ തന്ത്രപരമായിട്ട് റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ വിഘടനവാദ ശക്തികൾ തീവ്രവാദ ശക്തികൾ തങ്ങളുടെ ഒരു സാമ്രാജ്യമായി തങ്ങളുടെ ഒരു സേഫ് സോണായിട്ട് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിന് കൊടുത്ത ഈ ഒരു പ്രത്യേക ഒരു പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് അത് സൃഷ്ടി മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അവിടെ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മൂലം അവിടുത്തെ ഈ മൈനോറിറ്റീസിനുണ്ടായിട്ടുള്ള ഒത്തിരിയധികം പ്രതിസന്ധികൾ കാശ്മീരി പണ്ഡിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവർ നേരിട്ട ഒരു എക്സോഡോസ് അവരെ നേരിട്ട പ്രതിസന്ധി അവർ നേരിട്ട ഒരു വംശകത്തിയ ഒപ്പം തന്നെ ഈ ക്രൈസ്തവരുടെ കാര്യം കൂടി നാം പ്രത്യേകം പറയേണ്ടിയിരിക്കും ഈ ആർട്ടിക്കൽ ത്രീ സെവന്റിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുത്തെ ഒരു ലുക്ക് പള്ളി അത് പുനരുദ്ധാരണം ചെയ്ത് അവിടെ വർഷങ്ങൾക്ക് ശേഷം മുപ്പത് വർഷങ്ങൾക്ക് ആരാധനയൊക്കെ നടത്തിയത് മാത്രമല്ല കഴിഞ്ഞത് അവിടുത്തെ ഈ ഹോളി വീക്കിന്റെ സമയത്തൊക്കെ ക്രൈസ്തവ അവിടെ ഹോളി വീക്ക് ദുഃഖ അനുബന്ധിച്ചുള്ള പ്രദക്ഷിണൊക്കെ നടത്തിയുണ്ട് അപ്പോൾ ഈ ആർട്ടിക്കൾ ത്രീ സെവന്റി ഈ കാശ്മീരിനെ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നോട്ടടിച്ച ഒരു ഡ്രക്കോണിയൻ ഒരു ലോ എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ആ തീർച്ചയായിട്ടും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുന്നൂറ്റി എഴുപത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിഘടനവാദികൾക്ക് എപ്പോഴും ഒരു ഊർജ്ജവും അവർക്കൊരു കരുത്തൊക്കെ ആയിരുന്നു അതിനൊരു മറയുമായിരുന്നു പക്ഷെ അതുകൊണ്ടായിരിക്കും അവർ നേരത്തെ ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം എന്നൊരു അവർ ഒരു 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 സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് നേരത്തെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി എന്നും ഗവർണറെ രാഷ്ട്രപതി എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വേറൊരു സംവിധാനം അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ ഒരു ഒരു സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് ആ അതിനെ ഒന്ന് പൊളിച്ചെഴുതാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവരുടെ ഒരു അജണ്ട അല്ല ഇത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ഒരു രാജ്യം ഒരു ഭരണഘടന ഒരു പതാക എന്ന ആവശ്യവുമായി വലിയ ക്യാമ്പയിൻ ആണ് നടത്തിയത് അതിന്റെ ഈ അമ്പതിലൊരു തുടർച്ചയാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഈ പത്തൊമ്പതിൽ വന്ന് അവസാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അത് നടപ്പാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് മാത്രം ബിജെപി അല്ലെങ്കിൽ അതിന്റെ അതിന്റെ മുൻപത്തെ വിഭാഗമായ ജനസംഘം അന്തോട്ടേ ആവശ്യം താണ് കാരണം അവരൊരു പക്ഷേ ഈ ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഈ ആവശ്യം അവർ മുന്നോട്ട് വെച്ചത് ഏതായാലും ഈ ആർട്ടിക്കിൾ അവിടുത്തെ ആ ഒരു പ്രത്യേക വിഭാഗത്തിന് എല്ലാവിധ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ എല്ലാവിധ ചെയ്തികൾക്കുമുള്ള ഒരു മറയായി അവർ അതിനെ ദുരുപയോഗം ചെയ്തു എന്നതിന് യാതൊരു സംശയവുമില്ല തീവ്രവാദ ശക്തികൾക്കും അതുപോലെ അതിനൊരു വളമായിട്ടുണ്ട് അതിനൊരു പിന്തുണ നൽകാൻ ഈ ഒരു മുന്നൂറ്റി എഴുപത് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാകാം കാശ്മീരിൽ മാത്രം ഈ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെ ഇത്രമാത്രം ശക്തമായ എതിർപ്പുകളൊക്കെ ഉയർന്നത് പക്ഷെ മറിച്ച് ലഡാക്കിലോ അല്ലെങ്കിൽ ജമ്മുവിലോ ഒന്നും അത്തരത്തിലൊരു എതിർപ്പ് ഉണ്ടായില്ല അപ്പൊ സ്വാഭാവികമായും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാകും എന്നൊരു ആശങ്കയായിരിക്കാം ആയിരിക്കാം പക്ഷെ അതിന് ഈ സ്വാർത്ഥ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് പ്രത്യേകിച്ച് ഈ ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതിനു ശേഷം അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ നമുക്കറിയാം ഈ അതിനെ റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിന്റെ രണ്ടായിട്ട് തിരിച്ചു രണ്ട് യൂണിയൻ ടെറിട്ടറി ജമ്മു കാശ്മീർ ഒന്ന് പിന്നെ ലഡാക്ക് മേഖല ലഡാക്ക് പുത്തഭൂരിപക്ഷ മേഖലയാണ് ആ ഈ കാലയളവിലൊക്കെ ഈ ജമ്മു കാശ്മീരിന്റെ ഭരണ സംവിധാനത്തിൽ ബ്യൂറോ ഈ വിഘടനവാദികളുമായിട്ട് ബന്ധമുള്ളവർ തീവ്രവാദവുമായിട്ട് ബന്ധമുള്ള പ്രത്യേകിച്ച് എജ്യൂക്കേഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പലരും നുഴഞ്ഞുകാരെ പൊഴിഞ്ഞേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആർട്ടിക്കിൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാമത്തെ ഒരു വകുപ്പ് ഉപയോഗിച്ച് ലെഫ്റ്റനന്റ് ജനറൽ ഏകദേശം എനിക്ക് നാല് ഡസനോളം ഈ ഇത്തരത്തിലുള്ള സർക്കാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് അങ്ങനെ ഒരു പ്രൊവിഷൻ എന്റെ അകത്തുണ്ട് അവർക്ക് ഈ തീവ്രവാദ ശക്തികളുമായിട്ട് വിഘടനവാദ ശക്തികളുമായിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ സണി സൂചിപ്പിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റാണ് ഈ ത്രീ സെവന്റിയുടെ മറവിൽ ഭരണതലത്തിൽ പോലും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പോലും ബ്യൂറോക്രസിയുടെ ലെവലിൽ പോലും ഇത്തരത്തിലുള്ളവർ നുഴഞ്ഞു കയറുന്ന ഒരു അവസ്ഥ മറ്റൊരു കൗതുകമായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ ഇപ്പോ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന മുൻപത്തെ ഇന്ത്യൻ പീനൽ കോഡ് പോലും അവിടെ കളികമായിരുന്നില്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ യാതൊരു പ്രൊവിഷനോടെ ബാധകമായിരുന്നില്ല അവിടെ അവർ പറയുന്ന രൺബീർ പീനൽ കോഡ് എന്ന് പറയുന്ന ഒരു നിയമസംഹിതയായിരുന്നു അവർക്ക് അവിടെ ബാധകമായിരുന്നത് അപ്പം എത്രത്തോളം ഒരു ദുരവസ്ഥയിലൂടെയാണ് കാശ്മീരിലെ ജനങ്ങൾ കടന്നുപോയി എന്നതിന്റെ ഒരു നേർ ദൃഷ്ടാന്തം തന്നെയല്ലേ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അല്ല ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാശ്മീരിലെ ത്രീ സെവൻറ്റീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു നേട്ടവും കാശ്മീരിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച് ബ്യൂറോക്രാറ്റുകൾക്കും കുറച്ച് രാഷ്ട്രീയക്കാർക്കും സുഖിക്കാൻ വേണ്ടിയുള്ള ഒരു കാരണമായിട്ട് മാത്രമാണ് ഇത് കണ്ടത് അവരെല്ലാവരും ഫോറൻ രാജ്യങ്ങളിൽ പോയി താമസിക്കും മറ്റേ ഗസ്റ്റുകൾ വരുന്നത് പോലെ വിനോദസഞ്ചാരികൾ വരുന്നവരെ ഇവിടെ വരും നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അവർ തിരിച്ചു ആ രീതിയിലാണ് ഭരണം കൊണ്ടിരുന്നത് ഇതിനുശേഷം ഈ ആർട്ടിക്കിൾ ഇനി നമുക്ക് നോക്കാം ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു നമ്മൾ ഈ കാശ്മീർ ഒരുമിപ്പിക്കും എന്ന് പറഞ്ഞ് എത്ര കാലം നോക്കിയിരിക്കും ഇത് ഏറ്റവും കേന്ദ്ര സർക്കാർ നടത്തിയത് ഏറ്റവും നല്ല നല്ല നിലയിലുള്ള ഒരു പരിഷ്കരണമാണ് നടത്തിയത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞോ കാശ്മീരിലെ ഇന്ത്യനെ അഭിവാജികടമാക്കി സാധാരണ സംസ്ഥാനമാക്കി മാറ്റി അതിനെ വിഭജിച്ചു അതിനെ വിഭജിച്ച് വച്ച് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തു കൃത്യമായിട്ടുള്ള വികസനം കൊണ്ടുവന്നു പോകും ഇതിനപ്പുറത്ത് എന്തുവാണ് ഇത് ഇത് എത്രയോ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ് ഇതിന് ഈ സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിട്ട് ഇത്രയും കാലം കൊണ്ട് എന്താണ് നമ്മൾ ഇന്ത്യ ഇന്ത്യയിലെ കുറെ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടമായി ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിരുന്ന കാലത്ത് എത്രയോ കാശ്മീരിൽ എത്രയോ പ്രകടനങ്ങളാണ് നടന്നത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം സെപ്പറേറ്റ് ആകണം എന്നുള്ള എത്രയോ പ്രകടനങ്ങളാണ് നടന്നത് ഇന്ന് കാശ്മീർ ശാന്തമാണ് കാശ്മീരിലെ ജനങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്നു അവർക്ക് അവസരങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കേണ്ട ഒരു പ്രൊവിഷൻ ഇപ്പോൾ നടപ്പിലാക്കി അതിപ്പോൾ ശാന്തത കൈവന്നിരിക്കുന്നു ഒക്കുപൈഡ് കാശ്മീരിലെ ആളുകൾ പോലും ഇന്ത്യയിൽ ചേരണം എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു ഇപ്പോൾ രാജ്നാഥ് സിംഗ് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞു നമ്മൾ സൈനികമായി ഇടപെടേണ്ട ആവശ്യം പോലുമില്ല അത് കയ്യിലേക്ക് ഇങ്ങനെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വളരെ വലിയ ഇടപെടൽ ചൈന ഇതിന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ചൈനയുടെ കൂടെയാണ് വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചൈനയുപയോഗിക്കുന്നത് കാശ്മീരിനെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കാശ്മീരിനെ കൃത്യമായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ് അത് വളരെ വ്യക്തമാണ് കാരണം ഈ ആർട്ടിക്കൽ ത്രീ സെവന്റി ഉണ്ടായിട്ടുള്ള ഒരു ഒരു കാലതാമസം അതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് നമ്മുടെ ധീര ജവാന്മാരുടെ ഒരു രക്തം തന്നെയാണ് അനേകർക്കാണ് അവിടെ വീരമൃത്യു വരിക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് പീഡനവാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നൊക്കെ ഇപ്പം ഈ ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ അവിടെ ഈ പട്ടാളത്തിന് നേരെ ഉണ്ടായിട്ടുള്ള കല്ലേറ് അതിനകത്തൊക്കെ ചിലരൊക്കെ ഐ എസ് ജെ കെയുടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക ഉയർത്തിപ്പിടിച്ച് പാകിസ്ഥാന്റെ ഒക്കെ പതാക ഉയർത്തിപ്പിടിച്ചാണ് ഈ അവിടുത്തെ യൂത്തൊക്കെ വിഘടനവാദികളായിട്ടുള്ള യൂത്ത് ഒക്കെ പട്ടാളത്തിന് നേരെ ആക്രമണമൊക്കെ നടത്തിയത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്രത്തോളം ഒരു പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നു നേരിടുമായിരുന്നു എന്നതിന്റെ ഒരു നേർ ദൃഷ്ടാന്തം തന്നെയാണ് അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അവർ വിളിച്ച അവർ ഉയർത്തി കാണിച്ച ചില പതാകകളൊക്കെ പലപ്പോഴും ഇവരുടെ വലിയ ഗാദറിംഗ്സിലൊക്കെ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ തങ്ങൾക്ക് പാകിസ്ഥാനോട് കൂടി ചേരണം എന്ന വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴുകിയിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ കാശ്മീർ താഴ്വരയിൽ ഉണ്ടാകുന്നു സെക്യൂരിറ്റി കുറെ കൂടെ സ്ട്രെങ്തനാകുന്നു അവിടുത്തെ മൈനോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഒരു സേഫ് സോണിൽ ആണ് ആയി കഴിഞ്ഞു എന്നൊരു ചിന്ത അവർക്ക് വരുന്നു ഈ ആർട്ടിക്കൽ ത്രീ സെവന്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ഈ അതിനു മുമ്പ് കാശ്മീരിൽ നിലനിന്നിരുന്ന ഒരു സോഷ്യൽ ഒരു ഇംബാലൻസ് ഉണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ ആർട്ടിക്കൽ ത്രീ സെവൻ ത്രീ സെവന്റിക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് അവിടുത്തെ നിയമസഭാ ഇലക്ഷനിലേക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടിയ നിരവധി കമ്മ്യൂണിറ്റീസ് ഉണ്ട് അതായത് എടുത്തു പറയേണ്ട ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ദി വാൽമീകി കമ്മ്യൂണിറ്റി അവരെ ഈ ബക്ഷി ഗുലാൻ മുഹമ്മദ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് മാനുവൽ സ്കാബഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്നതാണ് അവർ അന്ന് മുതൽ ഇവിടെ കാശ്മീരിൽ താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്നു മറ്റൊരു വിഭാഗമാണ് വെസ്റ്റ് പാകിസ്ഥാൻ റെഫ്യൂജീസ് അവര് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാനോട് കൂടി ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ ജമ്മു കാശ്മീരിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു പക്ഷെ അവർക്ക് വർഷങ്ങളായിട്ട് ഈ ഇലക്ഷനിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ അവിടെ ഈ ഒരു സ്ഥലം മേടിക്കുവാനോ ഒന്നും അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ആ ഒരു അവകാശം തിരിച്ചു കിട്ടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റോബിൻ പറഞ്ഞ ഈ പാക് ഓക്കുപൈഡ് കാശ്മീർ അവിടെ നിന്ന് നിരവധി കുടുംബങ്ങളാണ് കാശ്മീരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത് അവർക്കും വർഷങ്ങളായിട്ട് തങ്ങൾ കഴിയുന്ന ഭൂമിയിൽ വർഷങ്ങളായിട്ട് കഴിയുന്ന ഭൂമിയിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം അവർക്ക് വോട്ടിംഗ് റൈറ്റ്സോ അവർക്ക് മനുഷ്യാവകാശങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് അതെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ പിന്നീട് നമുക്കറിയാം ഈ പറയുന്നത് പോലെ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് വളരെ മൈനോറിറ്റിയാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കാൻ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അപ്പോൾ ഒരു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഒരു ഭാവി ഒരു ശോഭനമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നമ്മളാ ഈ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് തന്നെ താൽക്കാലിക വ്യവസ്ഥയായിട്ടാണ് അന്നത്തെ അന്നത്തെ മഹാരാജാവുമായിട്ടുള്ള അവിടുത്തെ കാശ്മീരിന്റെ മഹാരാജാവ് കരീമുമായിട്ടുള്ള ആ ധാരണയിൽ താൽക്കാലിക വ്യവസ്ഥയായിട്ടാണോ കൊണ്ടുവന്നത് പക്ഷേ അത് അമ്പത്തിനാലിൽ ഇംപ്ലിമെന്റ് രാഷ്ട്രപതി ഓർഡർ ഇറക്കി അത് പിന്നെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോരുമായിരുന്നു പക്ഷേ ഏതായാലും ഈ ഒരു മാറ്റം വന്നുകൂടി കാശ്മീരിലെ ജനത പ്രത്യേകിച്ച് യുവാക്കളൊക്കെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയോടൊപ്പം അഭിഭാജ്യ ഘടകമായി തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യയുടെ വികസന ആ യാത്രയിൽ അവരും പങ്കാളിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് ഏതായാലും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഇപ്പൊ യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ തദ്ദേശീയമായിട്ടും സ്വാധീനം കുറയുന്നത് തന്നെ ഇന്ത്യയോടുള്ള ഒരു ആഭിമുഖ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് നേരത്തെ കിട്ടി ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഭീകരവാദ സംഘടനകൾക്കൊക്കെ തന്നെ ജമ്മു കാശ്മീരിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആ പിന്തുണ ഇപ്പൊ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ഈ ഒരു മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനോട് അനുകൂല നിലപാടാണ് അതിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പമാണ് തങ്ങൾ എന്നൊരു സൂചനയാണ് അതിൽ കൂടി നൽകുന്നത് അപ്പൊ അവർ ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളും മുമ്പൊക്കെ അവർക്ക് അവിടെ തൊഴിലവസരങ്ങൾ വളരെ കുറവായിരുന്നു യുവാക്കൾക്ക് ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസനം വന്നുകൂടി തന്നെ വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ുന്നു അപ്പൊ അവരുടെ വരുമാനം കൂടുന്നു അവരുടെ ഒരു ഒരു ജീവിത നിലവാരം വർദ്ധിക്കുന്നു അപ്പൊ അതെല്ലാം സ്വാഭാവികമായും അവർ മുമ്പ് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് അത് അതിന്റെ ഒരു ഗുണഭോക്താവാൻ അവർക്ക് കഴിയുന്നത് അപ്പൊ അതിന്റെ എല്ലാം ഒരു പ്രതിഫലനം ആയിരിക്കാം ഏതായാലും ഇപ്പൊ അവിടെ ഒരു സമാധാന രീതിയിലാണ് പോകുന്നത് അടുത്തയിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമാണ് അവർ ഏതായാലും എക്കാലവും ഇത്തരത്തിലുള്ള ഒരു അശാന്തിയിൽ കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ ഒരു അഭിവാജ്യ ഘടകമായി തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ വികസന യാത്രയിൽ തുടരാനാണ് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറുഭാഗം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ഇന്ത്യ ആകട്ടെ കുറെ കൂടി സേഫ് സോണിലേക്ക് മാറിയിരിക്കുന്നു രാജ്യാന്തര സമൂഹത്തിലാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഒരു തിളക്കം വർദ്ധിച്ചിരിക്കുന്നു അപ്പൊ അതെല്ലാം നോക്കുമ്പോ അവര് ഇന്ത്യയോടൊപ്പം നിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ മുന്നൂറ്റി എഴുപതോ സഹായകമായിട്ടുണ്ട് എന്നതാണ് തോന്നുന്നത് ഒപ്പം തന്നെ ഈ സർക്കാർ ഈ മുഖ്യധാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒത്തിരി അധികം സഹായങ്ങൾ അവിടെ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമില് അനുവേണ്ടിയിട്ടുള്ള കോച്ചിങ്ങ് നിരവധി പേരാണ് കാശ്മീരിൽ നിന്നും യുവതി യുവാക്കൾ ഇന്ത്യയുടെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കാൻ വന്നത് അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് പറഞ്ഞതുപോലെ നിരവധി മികച്ച തൊഴിലവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നു ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ വിഘടനവാദവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് നല്ലൊരു പണി തന്നെ സർക്കാർ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇതുവരെ ജാമ്യം പോലും ലഭിക്കാതെ ജയിലില് കഴിയുന്നവരുണ്ട് പലർക്കും ഈ പാസ്പോർട്ട് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് ഈ കല്ല അവർക്ക് ലഭിക്കാതെ വരുന്നു അപ്പോൾ കൃത്യമായിട്ടൊരു സന്ദേശം സർക്കാർ കൊടുക്കുന്നുണ്ട് ഇന്ത്യയോടൊപ്പം മുഖ്യധാരയോടൊപ്പം ഭാരതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യത ഒപ്പം തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു പണി അത് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഭാരത സർക്കാർ അവിടെ കാശ്മീരിലെ വിഘടനവാദികൾക്ക് കൊടുക്കുന്നത് കാശ്മീർ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന ആ നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുക ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിക്കാതെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുക ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുവാൻ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ഒരു റദ്ദാക്കൾ ഒരു പരിധിവരെ സഹായകരം ആയിട്ടുണ്ട് കാരണം അതിനുശേഷമുള്ള ഈ ഒരു അഞ്ച് വർഷക്കാലം കാശ്മീരിലുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഭീകര ആക്രമണങ്ങളുടെ ഒരു കണക്ക് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ഒരു റദ്ദാക്കൽ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് ഒരു അനുഗ്രഹമായി തന്നെ മാറിയിട്ടുണ്ട് എന്നത് തന്നെ നിസ്സം യും നമുക്ക് പറയാൻ സാധിക്കും വീണ്ടും ഈ കാശ്മീരിനെ അല്ലെങ്കിൽ ജമ്മുവിനെ അശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ വിഘടനവാദികളുടെ ഭാഗത്തു നിന്നും പാക് അനുകൂല ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുമ്പോൾ ഞങ്ങളുടെ ഒരു വിഷയത്തിലെ നിലപാട് ഇതാണ് സർക്കാർ അതിനെതിരെ സ്വീകരിക്കുന്ന ശക്തമായിട്ടുള്ള നടപടികളോടൊപ്പം ചേർന്ന് നിൽക്കുക അവിടെ രാഷ്ട്രീയം കാണാതെ പരസ്പരം പഴി ചാരാതെ രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് ചേർന്ന നിലപാടുകൾ സ്വീകരിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികൾക്ക് ആകട്ടെ ഒപ്പം ഈ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കൽ അതൊരു ഒരു പെർമനന്റ് ആയിട്ട് തന്നെ ആ ഒരു കാര്യം മുന്നോട്ട് പോകട്ടെ ഏത് ഭരണ മുന്നണികൾ രാജ്യത്തെ ഭരിച്ചാലും ആ വീണ്ടും ആർട്ടിക്കിൾ ത്രീ സെവന്റി തിരിച്ചു കൊണ്ടുവന്ന് കാശ്മീരിനെ അശാന്തിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം സഞ്ജാതമാകരുത് കാരണം ജനങ്ങളുടെ ഒരു കണ്ണീരൊപ്പുവാൻ ജനങ്ങൾക്ക് സന്തോഷമേകുവാൻ പ്രത്യേകിച്ച് മൈനോറിറ്റീസ് ആയിട്ടുള്ളവർക്ക് എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാശ്മീരിൽ താമസിക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ളവരുടെയൊക്കെ കണ്ണീരൊപ്പുവാൻ ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റിയുടെ റദ്ദാക്കൽ സഹായകരമായി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാശ്മീരിന്റെ ശോഭനമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി